ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരാൻ പോകുന്നത് കല്ലുമ്മക്ക നിറച്ചതാണ്. അപ്പോൾ കല്ലുമ്മക്ക എങ്ങനെയാണ് നിറയ്ക്കാൻ നോക്കുക. അതിന് വേണ്ടി ഞാൻ ഒരു 18 ചെറിയ കല്ലുമ്മക്ക നന്നായി കഴുകി അതൊന്ന് തുറന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ചാണ് നമ്മൾ കല്ലുമ്മക്ക നിറച്ചതുണ്ടാക്കുക. അതിന് വേണ്ടി പുഴുങ്ങലരി 1 കപ്പ് പൊതിർത്തി എടുത്തതാണിത്. ഇത് നിങ്ങൾക്ക് തലേന്ന് പൊതിർത്തി വെച്ചാൽ പിറ്റേന്നേക്ക് എടുക്കാം. ഇനി അങ്ങനെയല്ല, പെട്ടെന്ന് വേണമെന്നാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇത് പൊതിർത്തി വെക്കുകയാണെങ്കിൽ ഉതിർന്ന് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 4-5 ചെറിയുള്ളി തോല് കളഞ്ഞത് എടുക്കാം. നന്നായി കഴുകിയെടുത്താണ്. പിന്നെ ഒരു 2 അല്ലി കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ മുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ എരിവ് വേണമെങ്കിൽ അതിലും കൂടുതൽ മുളക് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കപ്പിന് 1 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ 1/2 കപ്പ് തേങ്ങയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കാന്ന് വെച്ചാൽ നമ്മൾ 10 രൂപയുടെ പരുവത്തിൽ അരച്ചെടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കാതെ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ വേണം അരച്ചെടുക്കാൻ. മറ്റ് മിക്സിയിലാകുമ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എന്തായാലും ഒന്ന് അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ നിങ്ങൾ ഈ പൊടിക്കുന്ന ജാറിൽ തന്നെ അടിക്കുമ്പോൾ അലിഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ച് പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്താൽ അതൊന്ന് ടൈറ്റായി കിട്ടും. പിന്നെ നിങ്ങൾ ഇത് നന്നായി പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് അപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. മിക്സ് നന്നായി മിക്സായി കിട്ടും അപ്പോൾ. അടുത്തതായിട്ട് നമുക്ക് ഈ കടുക്കൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നന്നായി തുറന്ന് വെച്ചതിന് ശേഷം ഇത് നമുക്കിതിൽ ഫില്ല് ചെയ്യാം. വളരെ സിമ്പിളാണിത്. പലരും പറയും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ. നമ്മൾ എന്തുണ്ടാക്കുമ്പോഴും മനസ്സറിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിളായിരിക്കും. പിന്നെ നന്നായി ഫില്ല് ചെയ്തെടുക്കുക. ഇങ്ങനെ ഇത് ഫിൽ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ കല്ലുമ്മക്ക മുഴുവൻ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1 പിഞ്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. അല്പം മതി. പിന്നെ ഒരു 2 ചെറിയുള്ളിയും ഒരു 2 വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 അല്ലി കരിവേപ്പിലയും കൂടി പിന്നെ 1 കഷ്ണം ഇഞ്ചിയും ചേർത്ത് നന്നായി ചതച്ചെടുത്തതാണ്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അല്പം വെള്ളം ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് കല്ലുമ്മക്ക ഇതിൽ മുക്കി പൊരിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ലോണം ചൂടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പം ഈ മസാലയിൽ നിങ്ങൾ കുറച്ച് നേരം പുരട്ടി വെക്കുകയാണെങ്കിൽ
നന്നായിട്ട് ഇതിലേക്ക് എരിവൊക്കെ ചേർന്നിട്ട് നല്ല സ്വാദായിരിക്കും. ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കുന്നത് കാണിക്കുകയാണ്. എല്ലാ കല്ലുമ്മക്കായും നമുക്കിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കല്ലുമ്മക്ക നന്നായിട്ട് പൊരിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇത് മുരിഞ്ഞ് നല്ല പാകത്തിനായിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ കല്ലുമ്മക്ക നിറച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക് യു.